പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം ഇന്ന് സെപ്റ്റംബർ നാല് ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡ്സ് കറണ്ട് അഫേഴ്സ് നോളജ് എത്രത്തോളം കൂടുന്നു അതനുസരിച്ച് നമ്മൾ കോൺഫിഡൻസ് മാറുന്നു നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കൂടുതലായിട്ട് അറിവ് നേടുന്തോറും നമുക്ക് പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ ജേഡ്സ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നൽകാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം എന്ത് കാരണത്താലാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ എഴുപതാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ടിലേക്ക് പുനഃക്രമീകരിച്ചത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി ആയിരുന്നു വയനാട്ടിൽ വൈത്രി താലൂക്കിൽ നടന്നിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈബ്സ് ഈ ഒരു കാരണത്താൽ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നെഹ്റു ട്രോഫി വള്ളംകളി ക്യാൻസൽ ചെയ്തിരുന്നു അതായത് എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കേണ്ടത് ത്താം തീയതി ആയിരുന്നു എല്ലാ വർഷവും ഓഗസ്റ്റ് രണ്ടാമത്തെ ആഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാൽ ഈ പ്രാവശ്യം അത് ക്യാൻസൽ ചെയ്യുകയും പിന്നീട് അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ഈ മത്സരം നടക്കാൻ പോവുകയാണ് ഇത് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാൻ പോകുന്നത് ഈ ഒരു വള്ളംകളിയുടെ ലോഗോ മാസ്കറ്റ് എല്ലാം നേരത്തെ തന്നെ റിലീസ് ചെയ്തിരുന്നു പത്തനംതിട്ട റാന്നിയിലുള്ള കെ വി ബിജ്മോൾ ആണ് എഴുപതാമത്തെ നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഈ വള്ളംകളിയുടെ മാസ്കറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ ജി ഐ ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിപ്പിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നാൽപ്പതാം റാങ്ക് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ജി ഐ ഐ ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂചിക പുറത്തിറക്കി നൂറ്റിമുപ്പത്തിരണ്ട് രാജ്യങ്ങൾ അടങ്ങുന്ന ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് നാൽപ്പതാമത്തേതാണ് ഈ ഒരു ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് എന്ന സൂചിക പുറത്തിറക്കിയിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് വി ഐ പി ഒ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻ്റെ പതിനഞ്ച് സ്പെഷ്യലൈസ്ഡ് ഏജൻസിയിലെ ഒന്നാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഈ ഒരു സൂചികയിൽ ഏറ്റവും ടോപ്പ് ലെവൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക ഇന്നോവേറ്റ് ചെയ്യുക അതിൽ നിൽക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് അറുപത്തേഴ് പോയിന്റ് ആറ് സ്കോർ ആണ് സ്വിറ്റ്സർലാൻഡ് നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് സ്വീഡൻ മൂന്നാം സ്ഥാനത്ത് യു എസ് നാലാം സ്ഥാനത്ത് യു കെ അഞ്ചാം സ്ഥാനത്ത് സിംഗപ്പൂർ ഇന്ത്യയുടെ റാങ്ക് ആണ് നാൽപ്പതാമത്തെ റാങ്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അത് രാജ്യത്തിനും അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നോക്കിയാണ് ഈ ഒരു സൂചിക തയ്യാറാക്കുന്നത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഇത് സ്ഥാപിതമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് മുതൽ സെപ്റ്റംബർ നാല് വരെ ഏത് രാജ്യങ്ങൾക്കിടയിലാണ് വരുണ എന്ന നാവിക നാവികഭ്യാസം ഇന്ത്യയും ഫ്രാൻസും വരുണ എന്ന എക്സസൈസ് ഇത് ഇന്ത്യ ഫ്രാൻസിന്റെ ഒരു നേവൽ എക്സസൈസ് ആണ് സെപ്റ്റംബർ രണ്ട് മുതൽ നാല് വരെയാണ് ഈയൊരു എക്സസൈസ് ഇന്ത്യയിലെ പി എയ്റ്റ് വൺ വിമാനം പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യൻ നേവൽഷിപ്പ് ആയിട്ടുള്ള ഐ എൻ എസ് ടബർ എന്ന കപ്പലും എക്സസൈസ് വരുണ എന്ന നേവൽ എക്സസൈസിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയും ഫ്രാൻസിന്റെ ഒരു നേവൽ എക്സസൈസ് ആണ് എക്സസൈസ് വരുണ ഏത് വിമാനത്തിലാണ് ഇരുന്നൂറ്റി നാല്പത് അഡ്വാൻസ് എയറോ എഞ്ചിനുകൾ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകരിച്ചത് സുക്കോയ് തേർട്ടി എം കെ ഐ യുദ്ധ വിമാനങ്ങൾ സുക്കോയ് തേർട്ടി എം കെ ഐ എന്നത് റഷ്യ നൽകിയിട്ടുള്ള ഒരു വിമാനമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സുക്കോയ് തേർട്ടി എം കെ ഐ ഫൈറ്റർ ജെറ്റിന്റെ എയറോ എൻജിൻസ് മാറ്റുന്നതിന് വേണ്ടിയുള്ള പുതിയ ഒരു അപ്രൂവൽ ആണ് ഇപ്പോൾ കാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി സി സി എസ് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് അഡ്വാൻസ് എയറോ എൻജിൻസിന് വേണ്ടിയുള്ള ഒരു അപ്രൂവൽ ആണ് ഇരുപത്തി കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സുക്കോയ് തേർട്ടി എം കെ ഐ ഫൈറ്റർ ജെറ്റ്സിന് വേണ്ടി ഈ ഒരു എൻജിൻ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് അഡ്വാൻസ് എയറോ എൻജിൻസ് അതായത് എ എൽ തേർട്ടി വൺ എഫ് പി എൻജിൻസ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരലിമ്പിക്സിൽ മിക്സ്ഡ് ടീം കോമ്പൗണ്ട് അംബൈത്ത് മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ ജോഡിയുടെ പേര് ശീതൽ ദേവി രാകേഷ് കുമാർ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ അമ്പയത്തിലെ പ്രൊഫഷണൽ താരമാണ് ശീതൽ ദേവി എന്നാൽ ഈ പ്രാവശ്യത്തെ പാരളിമ്പിക്സിൽ ശീതൽ ദേവിക്ക് ഇൻഡിവിജ്വൽ ഇനത്തിൽ മെഡൽ ഒന്നും ലഭിച്ചില്ല എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇപ്പോഴത്തെ മിക്സഡ് ടീം കോമ്പൗണ്ട് ആർച്ചറി കോമ്പറ്റീഷനിലെ ശീതൽ ദേവിയും രാകേഷ് കുമാർ എന്നിവർ ഒരുമിച്ച് നിന്നുള്ള ആ ജോഡിയാണ് ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഇറ്റലിയുടെ എലിനോറ സാർത്തി ആൻഡ് മാറ്റിയോ ബൊണാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശീതൽ ദേവി രാകേഷ് കുമാർ പാരീസിലെ പാരലിമ്പിക്സിൽ ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഇത് ഇന്ത്യക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആർച്ചറി അല്ലെങ്കിൽ അംബൈത്തിൽ മെഡൽ ലഭിക്കുന്നത് ഇതിനുമുമ്പ് കഴിഞ്ഞ ടോക്കിൽ നടന്നിട്ടുള്ള പാരലിമ്പിക്സിൽ ഇന്ത്യക്ക് ബ്രോൺസ് ലഭിച്ചിരുന്നു അന്ന് അത് ഹർവിന്ദർ സിംഗ് എന്നാണ് ബ്രോൺസ് ലഭിച്ചത് ഈ പ്രാവശ്യം രണ്ടാമത്തെ ഒരു മെഡൽ ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരോളിമ്പിക്സിൽ നിത്യ ശ്രീശിവൻ വെങ്കലം നേടിയത് ഏത് ഇനത്തിലാണ് സ്ത്രീകളുടെ പാരാ ബാഡ്മിന്റൺ എസ് എച്ച് സിക്സ് വിമൻസ് പാര ബാഡ്മിന്റൺ എസ് എച്ച് സിക്സ് എന്ന കാറ്റഗറിയിലാണ് നിത്യ ശ്രീശിവൻ ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത് പത്തൊൻപത് വയസ്സുള്ള നിത്യ ശ്രീശിവൻ ഇന്തോനേഷ്യയുടെ റിന മാർലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള നിത്യ ശ്രീശിവൻ കഴിഞ്ഞ ഏഷ്യൻ പാരാ ഗെയിംസിൽ രണ്ട് ബ്രോൺസ് കരസ്ഥമാക്കിയിരുന്നു നിത്യശ്രീ ശിവന്റെ ഈവന്റ് ആണ് ബാഡ്മിന്റൺ ഈ പ്രാവശ്യത്തെ പാരാലിമ്പിക്സിൽ നിത്യശ്രീ ശിവനെ ബ്രോൺസ് ആണ് ലഭിച്ചത് വാർഷിക വരുമാനത്തിൽ പത്ത് ലക്ഷം കോടി കവിയുന്ന ആദ്യത്തെ കമ്പനിയായി മാറിയ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആർ ഐ എൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ കമ്പനി പത്ത് ലക്ഷം കോടി കവിയുന്നതും അതായത് വാർഷിക വരുമാനം ടെൻ ലാക്ക് ക്രോസ് കവിയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനി അല്ലെങ്കിൽ ആദ്യത്തെ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാൻ ആണ് മുകേഷ് അംബാനി അദ്ദേഹമാണ് ഈ പ്രാവശ്യത്തെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അതായത് ടെൻ ലാക്ക് ക്രോർ കവിഞ്ഞാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഏതാണ് ലണ്ടൻ അടുത്ത വർഷം നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് ലണ്ടനിലാണ് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ പതിനഞ്ച് വരെയായിരിക്കുള്ളൂ ഐ സി സിയുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെ യു പി യിലെ ഏത് നഗരത്തിലാണ് മൂന്ന് ദിവസത്തെ സായുധ സേന ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ലക്നൌ സെപ്റ്റംബർ മൂന്ന് മുതൽ അതായത് ഇന്നലെ യു പിയിൽ ലക്നൌവിൽ ആർംഡ് ഫോഴ്സ് ഫെസ്റ്റിവൽ ആരംഭിച്ചു ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് ആണ് ഈ ഒരു ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ മൂന്ന് മുതൽ വരെ ലക്നൌവിലെ സൂര്യഖേൾ പരിഷർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ നൈവ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഇന്നലെ സെപ്റ്റംബർ മൂന്ന് ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു ഏത് കോടതിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിതമായതിന്റെ എഴുപത്തി അഞ്ചാം വർഷം ആഘോഷിച്ചു ഇതിന്റെ ഉത്തരം സുപ്രീം കോടതി സുപ്രീം കോടതിയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി അഞ്ചാം വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് സുപ്രീം കോടതി നിലവിൽ വന്നിട്ടുള്ളത് എന്നാൽ ഇതിന്റെ സ്ഥാപക ദിനം എന്ന് പറയുമ്പോൾ ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തിയഞ്ചാമത്തെ വാർഷിക ദിനമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് കൽക്കട്ട ഹൈക്കോടതി ഇന്ത്യയിലെ ഏറ്റവും പഴയ കോടതിയാണ് ഹൈക്കോർട്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് കൽക്കട്ട ഹൈക്കോർട്ട് സ്ഥാപിതമായിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോടതി എന്ന് പറയുമ്പോൾ അത് ആന്ധ്ര ഹൈക്കോർട്ടും തെലങ്കാന ഹൈക്കോർട്ടുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നാം തീയതിയാണ് ഈ രണ്ട് ഹൈക്കോർട്സ് വന്നിട്ടുള്ളതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈക്കോർട്സ് ആണ് ജേഡ്സ് കണ്ടഫോഴ്സിൻ്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിൽ തന്നെ മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കറണ്ട് അഫോഴ്സിൻ്റെ ആശംസകൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം എന്ത് കാരണത്താലാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ എഴുപതാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ടിലേക്ക് പുനഃക്രമീകരിച്ചത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൻ്റെ ജി ഐ ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിപ്പിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നാൽപ്പതാം റാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് മുതൽ സെപ്റ്റംബർ നാല് വരെ ഏത് രാജ്യങ്ങൾക്കിടയിലാണ് വരുണ എന്ന നാവികാഭ്യാസം ഇന്ത്യയും ഫ്രാൻസും ഏത് വിമാനത്തിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് അഡ്വാൻസ്ഡ് എയറോ എഞ്ചിനുകൾ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകരിച്ചത് സുക്കോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിമ്പിക്സിൽ മിക്സ്ഡ് ടീം കോമ്പൗണ്ട് അംബേത്ത് മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ ജോഡിയുടെ പേര് ശീതൽ ദേവി രാകേഷ് കുമാറും രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ നിത്യ ശ്രീശിവൻ വെങ്കലം നേടിയത് ഏത് ഇനത്തിലാണ് സ്ത്രീകളുടെ പാര ബാഡ്മിന്റൺ എസ് എച്ച് സിക്സ് വാർഷിക വരുമാനത്തിൽ പത്തു ലക്ഷം കോടി കവിയുന്ന ആദ്യത്തെ കമ്പനിയായി മാറിയ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഏതാണ് ലണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെ യു പിയിലെ ഏത് നഗരത്തിലാണ് മൂന്ന് ദിവസത്തെ സായുധ സേന ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ലക്നൗ ഇന്ന് സെപ്റ്റംബർ നാല് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് ഡാക്കർ ഡിക്ലറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്നത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഈ ഒരു കറന്റ് അഫേഴ്സിൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും ജേഴ്സ് കറണ്ട് അഫേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് നൽകിയിട്ടുള്ളത് ഈ ഒരു കറണ്ട് അഫേഴ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്